എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെഡ് എന്ന പ്ലാറ്റ്ഫോമിൽ യുവാൽ ഹരാരിയുമായി നടന്ന ഇൻ്റർവ്യൂ ആണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം. പുട്ടിൻ്റെ അവകാശവാദങ്ങളെയാണ് യുവാൽ ഹരാരി ആദ്യം തന്നെ അഡ്രസ് ചെയ്തത്. ഉക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ല, റഷ്യയുടെ സംസ്കാരം പേറുന്ന ഒരു ഭൂവിഭാഗം മാത്രമാണ് എന്നൊക്കെയുള്ള പുട്ടിൻ്റെ വാദങ്ങളെയാണ് അദ്ദേഹം ആദ്യം അഡ്രസ് ചെയ്യുന്നത്. ഉക്രൈൻ ജനത എന്നൊന്നില്ല, റഷ്യൻ ജനത തന്നെയാണ് ഉക്രൈൻ ജനത. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഒരു ചെറിയ മാഫിയ വിഭാഗം തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് ഇന്ന് കാണുന്ന ഉക്രൈൻ. നവനാസികളാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഉക്രൈനെ മാതൃരാജ്യത്തോട് ചേർക്കണം, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള റഷ്യൻ പ്രസിഡൻ്റ് പുട്ടിൻ്റെ വാദങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് യുവാൽ ഹരാരി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. പുട്ടിൻ ഫാൻ്റസിയിലാണ് ജീവിക്കുന്നത്, യഥാർത്ഥ ലോകത്തല്ല. എന്തുകൊണ്ടെന്നാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ് ഉക്രൈൻ. കീവ് എന്ന നഗരത്തിൽ നഗര സംസ്കാരവും പട്ടണങ്ങളും ഉണ്ടായ കാലത്ത് മോസ്കോയിൽ ഒരു വില്ലേജ് പോലും ഉണ്ടായിരുന്നില്ല. ഈ 1000 വർഷങ്ങളിലധികം കാലവും ഉക്രൈൻ ജനത സ്വതന്ത്രരായി തന്നെ നിന്നു. സ്വന്തമായ സംസ്കാരം പേർന്ന ഒരു ജനതയായിരുന്നു അവർ. അതൊരിക്കലും റഷ്യൻ സംസ്കാരമല്ല, ലിത്വാനിയയും പോളണ്ടുമായൊക്കെ ചേർന്നൊരു പാശ്ചാത്യ സംസ്കാരമാണ് അവർക്കുണ്ടായിരുന്നത്. സാർ ചക്രവർത്തിമാരാണ് റഷ്യൻ സാമ്രാജ്യത്തിൽ അവരെ കൂട്ടിച്ചേർക്കുന്നത്. എന്നിട്ടും അവരൊരു സ്വതന്ത്ര ജനതയെപ്പോലെ തന്നെ കഴിഞ്ഞു പോകുന്നു. ചരിത്ര യാഥാർത്ഥ്യം ഇതായിരിക്കെ ഉക്രൈൻ എന്ന രാജ്യമേ ഇല്ലെന്ന് പറഞ്ഞു നടക്കുന്ന പുട്ടിൻ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് യുവാൽ ഹരാരി പറയുന്നത്. ഈ യുദ്ധം ഉടനടി നിൽക്കണമെന്ന് യുവാൽ പറയുമ്പോൾ അത് ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ലോകത്തുള്ള മാനവരാശിക്ക് മുഴുവൻ വേണ്ടിയാണ്. യുദ്ധം നടക്കുന്നത് അവിടെയാണെങ്കിലും അതിൻ്റെ ഷോക്ക് ലോകത്തെല്ലായിടത്തും വലയടിക്കും. ലോകരാജ്യങ്ങളുടെ ബഡ്ജറ്റിനെ അത് ബാധിക്കും. അതെങ്ങനെയാണെന്ന് കൂടി യുവാൽ ഹരാരി വിശദീകരിക്കുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾ കടന്നു പോയത് പൊതുവെ സമാധാനപരമായിരുന്നു. ആ സമാധാനം തുടർന്നും നിലനിൽക്കും എന്ന് കരുതിയാണ് രാജ്യങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കി വരുന്നത്. യൂറോപ്യൻ യൂണിയനിൽപ്പെടുന്ന രാജ്യങ്ങളുടെ ആയുധ ബഡ്ജറ്റ് എന്നത് മൊത്തം ചിലവുകളുടെ, ആ രാജ്യങ്ങളുടെ മൊത്തം ചിലവുകളുടെ വെറും 3% മാത്രമാണ്. മൊത്തം, ഇനി ലോകത്തുള്ള മൊത്തം രാജ്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ പ്രതിരോധ ബഡ്ജറ്റ് മാക്സിമം വെറും 6% വരുമായിരിക്കും. പണ്ടത്തെ സുൽത്താന്മാരുടെയും രാജാക്കന്മാരുടെയും മൊത്തം ചെലവിൻ്റെ 80% യുദ്ധ ചെലവായിരുന്നു. അത് ഓർക്കുമ്പോഴാണ് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ സമാധാനം എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് മൂലം ജർമ്മനി ഇതാ ആയുധ ചെലവ് ഡബിളാക്കും. യൂറോപ്പ് മൊത്തം ആയുധത്തിനായി ചെലവഴിക്കുന്ന തുക ഇരട്ടിയാക്കുകയാണ്. പുട്ടിൻ്റെ ഈ ആക്രമണം മൂലം ലോകം ഭയപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ആയുധത്തിനുള്ള ബഡ്ജറ്റ് കൂട്ടുകയാണ്. ഒരു രാജ്യം ആയുധത്തിനുള്ള ബഡ്ജറ്റ് ഡബിളാക്കുമ്പോൾ മറുഭാഗവും ഡബിളാക്കും. അവർ അന്യോന്യം സംശയിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം? തീർച്ചയായും ജനങ്ങൾക്ക്. വിദ്യാഭ്യാസത്തിന് ചിലവിടേണ്ട പണം, ആരോഗ്യ പദ്ധതികൾക്ക് ചിലവിടേണ്ട പണം, കാലാവസ്ഥ വ്യതിയാനത്തെ പിടിച്ചു നിർത്താൻ ചിലവാക്കേണ്ട പണം, അത്തരം ക്ഷേമകാര്യങ്ങളിൽ നിന്നും ആയുധത്തിലേക്ക് പണമൊഴുകും. മനുഷ്യന് ഉപകാരപ്പെടേണ്ട പണം ടാങ്കുകളിലേക്കും മിസൈലുകളിലേക്കും യുദ്ധമുഖങ്ങളിലേക്കും ഒഴുകി ചെല്ലുമ്പോൾ നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണെന്ന് യുവാൽ മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണി കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ടെക്നോളജിയുടെ വികാസം യുദ്ധമുഖത്ത് കൊണ്ടുവരുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള യുദ്ധം ഉയർത്തുന്ന കെടുതികൾ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ നിയന്ത്രിക്കാനുള്ള ചർച്ചകൾ ലോകം തുടങ്ങി വെച്ചതായിരുന്നു. ഇനി എങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ചർച്ച ചെയ്യാൻ ഇനി എങ്ങനെ കഴിയും? യുവാൽ നിരാശനാകുകയാണ് അവിടെ. റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ വിദ്വേഷം വിതയ്ക്കുകയാണ്. റഷ്യക്കാരും ഉക്രൈനിയൻകാരും സഹോദരി സഹോദരന്മാരെ പോലെയാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത്. പുട്ടിൻ അവർക്കിടയിൽ വിദ്വേഷം വിതയ്ക്കുകയാണ്. റഷ്യൻ ആർമി ഉക്രൈൻകാരെ കൊല്ലുമ്പോൾ ഉക്രൈൻകാർ റഷ്യക്കാരെ വെറുക്കാൻ തുടങ്ങും. വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതച്ചാൽ 100 മേനിയായി അത് വളരും. ആ വെറുപ്പ് തലമുറകളിലേക്ക് പടരും. യുവാൽ ഹരാരി ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും നിലവിലുള്ള മുസ്ലിം വിരോധമാണ്. സുൽത്താന്മാരുടെ പടയോട്ടക്കാലത്തുള്ളത്, വിഭജനകാലത്തുണ്ടാക്കിയ മുറിവുകൾ, എല്ലാം ചേർന്ന് വിതച്ച വിദ്വേഷത്തിൻ്റെ വിത്തുകൾ തലമുറകൾ കഴിഞ്ഞപ്പോൾ വലിയ മരമായി വളരുകയാണ് ചെയ്തത്. ഒന്നും കരിയുകയോ ചീയുകയോ ചെയ്തില്ല. ഇന്നിപ്പോൾ ഉക്രൈനിൽ റഷ്യക്കാരുടെ പടയോട്ടമാണ്. ഒരു റഫറണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആരും ഒരു കൃത്രിമവും ചെയ്യാത്തൊരു റഫറണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ
മൃഗീയ ഭൂരിപക്ഷം ഉക്രൈൻകാരും തീരുമാനിച്ചതാണ് ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാൻ. പുട്ടിൻ്റെ റഷ്യയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. എന്നാൽ പുട്ടിനിപ്പോഴും സോവിയറ്റ് യൂണിയൻ്റെ ഹാങ് ഓവറാണ്. അയാൾ പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസൃഷ്ടിക്കാൻ നോക്കുന്നു. അതിനായി സൈനിക ശക്തിയെ കെട്ടഴിച്ചു കൊടുത്തു. ഉക്രൈൻ്റെ പ്രസിഡൻ്റായ സെലൻസ്കിയെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്ന് മാത്രമല്ല, പഴയ ലെനിൻ ശൈലിയിൽ, അതായത് ലെനിൻ പഴയ ഭരണാധികാരികളായ സാർ ചക്രവർത്തിമാരുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വകവരുത്തി തറവാട് കുളം തോണ്ടിയ പോലെ സെലൻസ്കിയെ കുടുംബത്തോടെ ബോംബിട്ട് ചുട്ടരിക്കാൻ പുട്ടിൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് സെലൻസ്കി ലോകത്തിൻ്റെ ആരാധനാപാത്രമായി മാറുന്നത്. രക്ഷപ്പെടാൻ വിമാനവും താമസിക്കാൻ മണിമാളികയും അമേരിക്ക ഓഫർ ചെയ്തപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് കുറച്ച് ആയുധങ്ങൾ മാത്രമാണ്, ടൂറ് പോകേണ്ട സമയമല്ല ഇതെന്നാണ് സെലൻസ്കി പ്രതികരിച്ചത്. നമുക്കറിയാം സെലൻസ്കി വധിക്കപ്പെടാനാണ് സാധ്യതയെന്ന്. വധിക്കപ്പെട്ടാൽ സെലൻസ്കി ഉക്രൈനിലൊരു ലെജൻഡായി മാറും. ഉക്രൈനിൽ ജനിക്കുന്ന ഓരോ കുട്ടിയും സെലൻസ്കിയുടെ വീരഗാഥകൾ പാടും. വ്യത്യസ്തരും വിഭിന്നരുമായ മനുഷ്യരെ ഒരൊറ്റ സമുദായവും രാജ്യവുമൊക്കെയാക്കി ഒറ്റക്കെട്ടാക്കി നിലനിർത്തുന്നത് തന്നെ ഇത്തരം കഥകളാണ്. നമുക്ക് വീണ്ടും യുവാൽ ഹരാരി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. നാറ്റോയെ പിളർക്കുക, യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകർക്കുക എന്നീ ലക്ഷ്യങ്ങളും പുട്ടിനുണ്ട്. എന്നാൽ സംഭവിക്കുക വിപരീതമാണെന്നാണ് യുവാൽ വ്യക്തമാക്കുന്നത്. അതിനുള്ള തെളിവും യുവാൽ തന്നെ ഹാജരാക്കുന്നു. പുട്ടിനെതിരെയുള്ള യൂറോപ്പിൻ്റെ പ്രതികരണം പൊട്ടുന്നതിനെയായിരുന്നു. പുട്ടിൻ മൂലം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കൂടുതൽ ഒറ്റക്കെട്ടാവുകയാണ് ഉണ്ടായത്. ഫിൻലൻഡും സ്വീഡനും ആയുധങ്ങൾ വരെ കൊടുത്തയക്കാൻ ധൈര്യം കാണിച്ചു. ശീതയുദ്ധകാലത്ത് പോലും ചെയ്യാത്ത രീതിയിൽ അവരുടെ ആകാശം രക്ഷയ്ക്ക് മുമ്പിൽ അടച്ചിട്ടു. ഇതിനേക്കാളേറെ യുവാൽ ഹരാരിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് നിരവധി വർഷങ്ങളായി യൂറോപ്പിലുള്ള ഒരു ഭിന്നത ഇല്ലാതായി എന്നാണ്. കൾച്ചറൽ വാർ. അതായിരുന്നല്ലോ വികസിത രാജ്യങ്ങളിലെ പ്രധാന ഭിന്നത. ലെഫ്റ്റും റൈറ്റും തമ്മിൽ, അതായത് കൺസർവേറ്റീവ്സും ലിബറൽസും തമ്മിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക യുദ്ധം അതവർ പൊട്ടുന്നതിനെ നിർത്തിവെച്ച് ഒറ്റക്കെട്ടായി സമാധാനത്തിന് വേണ്ടി അണിനിരന്ന കാഴ്ച. ഇതും ശീതയുദ്ധകാലത്ത് കാണാൻ കഴിയാത്ത നടപടിയാണ്. അവർ പൊട്ടുന്നതിന് ഒരു കാര്യം മനസ്സിലാക്കി, ലോകത്ത് ഇടത് വലത് എന്നതും മാത്രമല്ല വിഷയം, അതായത് ലിബറലിസവും നാഷണലിസവും തമ്മിലുള്ളതും മാത്രമല്ല വിഷയം, അതിലും വലിയ പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ദേശീയവാദവും ലിബറൽവാദവും പറഞ്ഞ് തമ്മിലടിക്കുന്നതൊക്കെ പിന്നെ. ഇപ്പോൾ ആദ്യം വേണ്ടത് പടിഞ്ഞാറൻ നാടുകളിൽ നിലനിൽക്കുന്ന ലിബറൽ ഡെമോക്രസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പുട്ടിൻ പടിഞ്ഞാറോട്ട് കയറുകയാണ്. പുട്ടിൻ്റെ പടിഞ്ഞാട്ടുള്ള കയറ്റം എന്നാൽ അതിൻ്റെ അർത്ഥം അധാര്യവും കൃത്രിമവുമായ അയാളുടെ മാഫിയ ഡെമോക്രസിയെ സുതാര്യവും സ്വാഭാവികവുമായ ലിബറൽ ഡെമോക്രസിക്ക് മേൽ പ്രതിഷ്ഠിക്കുക എന്നാണ്. ആ നേരത്തെന്ത് ഇടതും വലതും? ഇടതും വലതും തമ്മിലുള്ള ഏറ്റവും വലിയ ആശയഭിന്നത എന്നത് ലിബറലിസം, ദേശീയവാദം എന്നീ വിഷയങ്ങളിൽ മാത്രമാണ്. വലതന്മാർ ദേശീയതയിലേക്ക് പോകുമ്പോൾ ഇടതന്മാർ ലിബറൽ മൂല്യങ്ങൾക്കായി വാദിക്കുന്നു. ഇന്ത്യക്കാരായ നമ്മൾക്ക് യുവാൽ ഹരാരി ഇടത് വലത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കേരളത്തിൽ വലത് എന്ന് പറയുന്ന കക്ഷി കോൺഗ്രസ്സാണ്. ഇന്ത്യയിൽ ലിബറൽ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് തന്നെ കോൺഗ്രസ്സാണ്. അതുപോലെ ഇവിടെ ഇടത് എന്ന് പറയുന്ന കക്ഷി ലിബറൽ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കാറില്ല. അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഭൂരിപക്ഷം അറിയത് പറഞ്ഞ് അന്ധമായ ദേശീയവാദം പറയുന്ന കക്ഷിക്ക് വലത് എന്ന പേര് ഇവിടെ കിട്ടിയിട്ടുമില്ല. യൂറോപ്പിൽ കൃത്യമായ വിഭജനം ഇക്കാര്യത്തിലുണ്ട്. ലിബറലുകളും ദേശീയവാദികളും ഇടതും വലതുമായി തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ യുവാൽ ഹരാരി പറയുന്നു, ചരിത്രപരമായി നോക്കുമ്പോൾ ലിബറലിസവും നാഷണലിസവും ശത്രുക്കളല്ല, മറിച്ച് അവർ ഒരുമിച്ച് പോകുന്ന സുഹൃത്തുക്കളാണെന്ന്. ലിബർട്ടി എന്ന കോൺസെപ്റ്റിന് ഒരു ഭീഷണിയായി എന്തെങ്കിലും ഒന്ന് മുന്നിൽ വരുമ്പോൾ, ഒരു രാഷ്ട്രം അതിൻ്റെ നിലവിലുള്ള ഫ്രീഡം സംരക്ഷിക്കാൻ ഭീഷണി നേരിടുമ്പോൾ, ലിബറലിസവും ദേശീയവാദവും ഒന്നായി ചേർന്ന് നിൽക്കും. ഉദാഹരണമായി വാർത്താ ചാനലുകളായ ഫോക്സ് ന്യൂസും CNN നോക്കുക. അവർ യുദ്ധം റിപ്പോർട്ട് ചെയ്യുക വ്യത്യസ്ത വീക്ഷണകോണിലൂടെ ആയിരിക്കും. എന്നാൽ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു പ്രഹരമേൽപ്പിക്കാൻ അങ്ങനെ തുനിയുന്ന ഒരു ഭരണാധികാരി മുമ്പിൽ വരുമ്പോൾ അവർ ഒരൊറ്റ കോമൺ ഗ്രൗണ്ടിൽ നിന്ന് അയാളെ എതിർക്കും. ഈ കോമൺ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയം ദേശീയവാദം എന്നത് ന്യൂനപക്ഷങ്ങൾ വെറുക്കുന്ന അല്ലെങ്കിൽ വൈദേശികമായ എന്തിനേയും വെറുക്കുന്ന ഒരു ഭൂരിപക്ഷ ചിന്താഗതി അല്ലാതായി മാറും. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഒക്കെ ഒരേ രാജ്യക്കാർ ആയി മാറും.
എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ലിബറലുകളും ദേശീയവാദികളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കും. പുട്ടിൻ്റെ ഈ പണ്ടാറമടങ്ങിയ പടയൊരുക്കം നാഷണലുകളും റിബലുകളും ഒരുമിക്കുന്ന ഒരു കോമൺ ഗ്രൗണ്ട് യൂറോപ്പിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനെ ഒരു ഐക്യം ഉണ്ടായാൽ, അതായത് യൂറോപ്പും അമേരിക്കയും തമ്മിൽ അങ്ങനെ ഒരു ഐക്യം ഉണ്ടായാൽ പിന്നെ മാനവരാശി ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല എന്ന് കൂടി ഹരാരി സുവ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും ഒറ്റക്കെട്ടായാൽ മാനവരാശി പിന്നെ റഷ്യക്കാരെ പേടിക്കേണ്ട, ചൈനക്കാരെയും പേടിക്കേണ്ട. യുദ്ധമില്ലാത്ത കാലം എന്നതൊരു ഫാൻറ്റസിയാണ് എന്ന് ചില ചിന്തകർ പറയുന്നുണ്ട്. അതിനെയും ഹരാരി പരാമർശ വിധേയമാക്കുന്നു. സത്യത്തിൽ യുദ്ധമില്ലാത്ത കാലം എന്നതൊരു ഫാൻറ്റസിയല്ല, അത് ഉള്ളതാണ്. 1945 ശേഷം ലോകത്തിൽ വൻ ശക്തികൾ തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടേയില്ല. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യത്തെപ്പോലും ഭൂമുഖത്തു നിന്ന് ഇല്ലായ്മ ചെയ്തിട്ടില്ല. 1945 മുമ്പുള്ള കഥ ഇതായിരുന്നില്ല. കീഴടക്കലും വെട്ടിപ്പിടുത്തങ്ങളുമായിരുന്നു അക്കാലത്തെ മെയിൻ സ്റ്റഫ്. 1945 ആ പ്രവണത നിന്നു. അതിൻ്റെ കാരണം പിന്നീട് ഹരാരി പറയുന്നുണ്ട്. 1945 മുതൽ യുദ്ധങ്ങൾ നിന്നതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന് ചിലവാക്കാൻ പണമുണ്ടായത്, ആരോഗ്യരക്ഷയ്ക്ക് ചിലവാക്കാൻ പണമുണ്ടായത്. ഇത് സമാധാനത്തിൻ്റെ കാലമാണ്. ഈ കാലം ഉണ്ടായത് ഒരു മിറാക്കൾ മൂലമല്ല, ഈ ഒരു നേട്ടമുണ്ടായത് പ്രകൃതി നിയമങ്ങൾ മാറ്റിയിട്ടല്ല, മനുഷ്യർ മെച്ചപ്പെട്ട തീരുമാനങ്ങളെടുത്തു, ഡയലോഗുകൾ സാധ്യമാകുന്ന മെച്ചപ്പെട്ട ഓർഗനൈസേഷൻസ് സൃഷ്ടിച്ചെടുത്തു. ഇങ്ങനെ ഉണ്ടായ താൽക്കാലികമായ സമാധാനമാണ് ഇന്നുള്ളത്. ഇത് ഭാവിയിൽ നിലനിൽക്കുമോ എന്നതിന് ഗ്യാരണ്ടിയൊന്നുമില്ല. ചില മനുഷ്യർ, ഉദാഹരണമായി പുട്ടിനെ പോലുള്ള ഭ്രാന്തന്മാർ കടന്നു വരികയും സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ സെറ്റപ്പുകളെയും തകർക്കുകയും ചെയ്താൽ നമ്മൾ വീണ്ടും യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. അതോടെ വീണ്ടും ബഡ്ജറ്റിൻ്റെ 30-50% യുദ്ധം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കേണ്ടിയും വന്നേക്കാം. ചില ചിന്തകർ പറയുന്നത് വയലൻസ് എന്നത് പ്രകൃതി നിയമമാണ് എന്നാണ്. സമാധാനം എന്നത് വെറും ഫാൻറ്റസി. എങ്കിൽ പിന്നെ പുട്ടിനെ പോലുള്ളവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ തെറ്റൊന്നും ചെയ്യുന്നില്ല, പ്രകൃതി നിയമങ്ങൾക്ക് വഴിപ്പെടുക മാത്രം എന്ന് കരുതേണ്ടി വരും. എന്നാൽ അങ്ങനെ കരുതാൻ കഴിയുന്നതാണോ പുട്ടിൻ്റെ ആക്രമണം? അതൊരു പ്രകൃതി നിയമമാണോ? ഒരിക്കലുമല്ല, അതൊരൊറ്റ മനുഷ്യൻ ഉണ്ടാക്കി എടുത്തതാണ്. റഷ്യൻ ജനതയുടെ ആവശ്യപ്രകാരമല്ല ഈ യുദ്ധമുണ്ടായിട്ടുള്ളത്. പുട്ടിൻ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഈ യുദ്ധം സൃഷ്ടിച്ചത്. പുട്ടിനിപ്പോൾ ആണവായുധം പ്രയോഗിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നോക്കൂ, എത്ര പുടുന്നനെയാണ് ആണവായുധം എന്ന ഒരു സബ്ജക്റ്റ് ഒരു ഭീഷണിയായി നമുക്ക് മുന്നിൽ വരുന്നത്. ലോകം ഇതുവരെ സമാധാനത്തിൽ നിലനിന്നത് ആണവായുധങ്ങൾ മൂലമാണ്. രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഇത് പൊട്ടിക്കാൻ തുടങ്ങിയാൽ സർവനാശമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ലോകത്തിൽ സമാധാനമുണ്ടായത്. ആ സമാധാനം ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നത്, ആഗോള രാഷ്ട്രങ്ങളുടെ സഹകരണത്തിൽ അധിഷ്ഠിതമായ ബോഡികൾ. അതിലൂടെയാണ് നമ്മൾ സമാധാനം നിലനിർത്തിയത്. ഡയലോഗുകൾക്കുള്ള വേദികളായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. ഹൗസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സഹകരണമില്ലെങ്കിൽ ഒരു ജീവജാതി എന്ന നിലയിൽ അതിജീവിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന തിരിച്ചറിവിനാണ് ലോകത്ത് മുൻകൈ കിട്ടിയത്. ഈ ഭൂമി നമ്മുടെ വീടാണ്. ഈ വീട് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളാണ് എന്ന ബോധ്യമാണ് സമാധാനത്തെ നിലനിർത്തിയത്. എന്നാൽ കുറച്ച് വർഷങ്ങളായി നമ്മൾ റിപ്പയറിംഗ് നിർത്തിയിരിക്കുന്നു. ചോർന്നലിച്ചും വിട്ടുപൊളിഞ്ഞും നമ്മുടെ വീട് വീണുപോയേക്കാവുന്ന അത്ര അശ്രദ്ധ കുറച്ച് നാളായി നമ്മൾ പുലർത്തുന്നു. പക്ഷേ വീണു പോകുന്നതിന് മുമ്പെങ്കിലും അപകടം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ വീട് റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈ വീട് വീണാൽ നമ്മളെല്ലാവരും മരിക്കും. അതിനാൽ ഉടനടി ചെയ്യേണ്ട കാര്യം ഈ യുദ്ധം നിർത്തുകയാണ്. ഹരാരി എന്ന മനുഷ്യസ്നേഹി മാനവരാശിക്ക് വേണ്ടിയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. സ്റ്റോപ്പ് വാർ എന്ന ഈ മുദ്രാവാക്യം എല്ലാ മനുഷ്യരുടെയും തൊണ്ടയിൽ നിന്ന് ഉച്ചത്തിൽ ഉയരട്ടെ.